أو على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد المصطفى صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഏത് അനുകൂലമായതും പ്രതികൂലമായതുമായ സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ അവന് പ്രതീക്ഷയായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യമാണ് ഹുസ്നു ദന്നി ബില്ലാഹി അസ്സ വജൽ. ഒരു വിശ്വാസി എല്ലായ്പ്പോഴും അല്ലാഹുവിനെ കുറിച്ച് ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുന്നവനായിരിക്കണമെന്നുള്ളതാണ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: يقول الله عز وجل: أنا عند ظن عبدي بي. مهانا يا أبو هريرة رضي الله عنه الدريك أن حديث النمك كان عن صادقكم نبي صلى الله عليه وسلم برئيه الله سبحانه وتعالى إبرقارا برئيه يمدائي എന്റെ ദാസൻ ഒരു മനുഷ്യൻ എങ്ങനെയാണോ എന്നെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നത് അതുപോലെയായിരിക്കും അവനോടുള്ള എന്റെ സമീപനമെന്ന് റബ്ബു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ ഹദീസിന്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും: ഫഇൻ ദന്ന ഖൈറൻ ഫലഹ് വഇൻ ദന്ന ശർറൻ ഫലഹ്. അവന് നന്മയാണ് എന്നെക്കുറിച്ച് അവൻ ചിന്തിക്കുകയും എന്നിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവന് നന്മയായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ അവൻ മോശമായാണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ, മോശമായ കാര്യമാണ് എന്നിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവൻ അതായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്: ഖാല തആല وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. എന്റെ ദാസന്മാർ പ്രവാചകരെ അങ്ങയോട് എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അങ്ങ് പറയണം: ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണ്. മനുഷ്യരുടെ ദുആക്ക് ഉത്തരം നൽകാതെ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു റബ്ബിനെയല്ല വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് എന്റെ ദാസന്മാർ പ്രവാചകരെ അങ്ങയോട് എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയണം: ഞാൻ അവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാകുന്നു. എന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഇജാബത്ത് നൽകുന്നു, ഞാൻ അതിന് ഉത്തരം നൽകുന്നു. മാത്രമല്ല അവരെന്നോട് അതുകൊണ്ട് തന്നെ ഫല്യസ്തജീബൂലി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്കും അല്ലാഹുവിന്റെ അധ്യാപനങ്ങൾക്കും അവരുത്തരം നൽകുകയും അല്ലാഹുവിന്റെ മാർഗമനുസരിച്ച് അവർ ജീവിച്ചുകൊള്ളുകയും ചെയ്യട്ടെ. വല്യുമീനൂബി, അല്ലാഹുവിൽ അവർ വിശ്വാസമർപ്പിക്കട്ടെ.
ലഅല്ലഹും യർഷുദൂൻ, അവരെ നേരായ മാർഗത്തിലായി തീരുവാൻ വേണ്ടി. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാല വമൻ യഖ്നുത് മിൻ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാല്ലൂൻ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെട്ടു പോകുന്നവർ, വഴിപിഴച്ചു പോയവരല്ലാതെ മറ്റാരും തന്നെയല്ല. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ ഏതൊരു സമയത്തൊരു മനുഷ്യന് നിരാശയുണ്ടാകുന്നുവോ, അവന്റെ പ്രതീക്ഷകൾ അവസാനിച്ചു പോകുന്നുവോ, ആ സമയത്ത് അവൻ വഴികേടിലായിരിക്കുന്നുവെന്ന് സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല സൂറത്തു യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തയ്അസു മിർ റൗഹില്ലാ ഇന്നഹു ലാ യയ്അസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരായി പോകരുത്. അല്ലാഹുവിൽ നിങ്ങൾ അർപ്പിക്കുന്നതായ പ്രതീക്ഷ നിങ്ങൾക്കൊരിക്കലും അവസാനിക്കുവാൻ പാടില്ല. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ചിന്തകൾ നല്ലതായിരിക്കണം, എപ്പോഴും പ്രതീക്ഷയുടേതായിരിക്കണം. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് സത്യനിഷേധികളായ മനുഷ്യരല്ലാതെ നിരാശയടയുകയില്ല എന്ന് സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. മാത്രമല്ല റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യമൂതന്ന അഹദുക്കും, ഒരിക്കലും തന്നെ നിങ്ങൾക്ക് മരണം സംഭവിക്കരുത്, ഇല്ലാ വഹുവ മുഹ്സിനുൻ ദന്നഹു ബിറബ്ബിഹി, തന്റെ റബ്ബിനെ കുറിച്ചുള്ള തന്റെ ചിന്ത മനുഷ്യൻ നന്നാക്കിയിട്ടല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ല പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും തന്നെ നിങ്ങളിൽ ഒരാളും മരണപ്പെട്ടു പോകരുതെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിനെ കുറിച്ച് നല്ല രൂപത്തിൽ ചിന്തിക്കുക എന്ന് പറയുന്നതിന്റെ വിവക്ഷ എന്താണ്? മഹാനായ ഇമാം ഖാദി ഇയാദ് അദ്ദേഹം പറയുന്നു, ഖാലൽ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് മഅനാഹു ഐ ബിൽ ഗുഫ്റാനി ലഹു ഇദസ്തഗ്ഫറനി, ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ പാപമോചനത്തെ ചോദിക്കുന്ന പക്ഷം അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് എന്നറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ ചോദിക്കുന്ന ഇസ്തിഗ്ഫാറിന് എന്റെ പാപങ്ങൾ അവൻ പൊറുത്തു തരുന്നവനാണ് എന്ന് അർപ്പിക്കുന്നതായ പ്രതീക്ഷ, അവൻ എനിക്ക് പൊറുത്തു തരും എന്നുള്ള ആ പ്രതീക്ഷയാണൊന്ന്. വൽ ഖബൂലി ഇദാ അനാബ ഇലൈ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പക്കലേക്ക് ആരാണോ ഖേദിച്ചു മടങ്ങുന്നത്, എന്റെ തൗബയും എന്റെ പശ്ചാത്താപവും എന്റെ റബ്ബ് സ്വീകരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയാണത്. വൽ ഇജാബത്തു ഇദാ ദഅനി, ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ആ സമയത്ത് ഇരു കൈകളും അല്ലാഹുവിങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ റബ്ബ് ഉത്തരം നൽകുമെന്നുള്ള ഒരു മനുഷ്യന്റെ മനസ്സിലെ വിദൃഢമായ വിശ്വാസമാണ് ആ ഹുസ്നുദ്ദൻ എന്ന് പറയുന്നത്. വൽ കിഫായതു ഇദസ്തഗ്ഫാനി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എനിക്ക് മതി, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ ദാസന് അല്ലാഹു പോരെ എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ മഹാനായ ഇമാം അവർക്ക് പറയുകയാണ്, വൽ കിഫായ, അതുപോലെ തന്നെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മതി എന്നുള്ള അവന്റെ മനസ്സിലെ ആ ദൃഢമായ വിശ്വാസമുണ്ടല്ലോ, എന്റെ റബ്ബ് എനിക്ക് മതിയാകുന്നതാണ്, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളിലും എന്നെ കരകയറ്റാൻ എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് മതിയായവനാണ് എന്ന് അവന്റെ വിശ്വാസമാണ് ആ ഹുസ്നുദ്ദൻ എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലിഅന്ന ഹാദിഹി സിഫാത് ലാ തസ്ഹറു മിനൽ അബ്ദ് ഇല്ലാ ഇദാ അഹ്സന ദന്നഹു ബില്ലാഹ് വ ഖവ്വ യഖീനഹു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യന് സാധ്യമായ കാര്യമല്ല, മറിച്ച് തന്റെ റബ്ബിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുകയും തന്റെ റബ്ബിൽ ദൃഢമായ യഖീനായ വിശ്വാസം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന മനുഷ്യന് മാത്രമേ താൻ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ റബ്ബ് തനിക്ക് ഉത്തരം ചെയ്യും, അതുപോലെ തന്നെ തന്റെ പ്രയാസങ്ങൾ നീക്കിത്തരുവാൻ തന്റെ റബ്ബ് തനിക്ക് മതിയായവനാണ് എന്നിങ്ങനെ ഓരോ സന്ദർഭത്തിലും റബ്ബിനെ കുറിച്ച് നല്ല ചിന്ത ചിന്തിക്കാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ യുസ്തജാബു ലിഅഹദികും മാ ലം യഅജൽ യഖൂലു ദഅൂതു ഫലം യസ്തജിബ് ലി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം,
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയ, നിങ്ങളുടെ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും. അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല. എപ്പോഴെന്നല്ലാതെ മാലം യഅജൽ, അവൻ അത് ആ ഉത്തരം ലഭിക്കാൻ അവനിങ്ങനെ നിരാശ കാണിക്കുകയും എന്ത് ഇതുവരെ കിട്ടിയില്ല എന്ന് പറയുകയും ചെയ്യാത്തിടത്തോളം കാലം യഖൂലു ദഅഉതു ഫലം യസ്തജിബ് ലി, പ്രാർത്ഥിക്കുകയും അതിനുശേഷം പ്രതീക്ഷ അവൻ കൈവിടുകയും അള്ളാഹുവിനെ ഞാൻ എത്ര പ്രാർത്ഥിച്ചു അവൻ എൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നില്ലല്ലോ എന്ന് ആ പരാതി പറയുകയും ചെയ്യുന്ന പക്ഷം അവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അള്ളാഹുവിന്റെ കാരുണ്യം ഒന്ന് ആലോചിച്ചു നോക്ക്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയ, അസ്നബ അബ്ദുൻ ദംബൻ ഫഖാല അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി, ഒരു മനുഷ്യൻ അവനൊരു തെറ്റ് പ്രവർത്തിച്ചു പോയി, അതിലവൻ മനസ്സുകൊണ്ട് ഖേദിച്ചു, അവന് ദുഃഖമുണ്ടായി, അവൻ റബ്ബിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലീ റബ്ബി ഗ്ഫിർ ലീ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരേണമേ. ഫഖാല അല്ലാഹ്, അപ്പോൾ അല്ലാഹു എന്ത് പറയുമെന്ന് അറിയുമോ, അസ്നബ അബ്ദി ദംബൻ, എന്റെ ദാസന് എന്റെ അടിമക്കൊരു തെറ്റ് സംഭവിച്ചു പോയി, ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിദ്ദം, അപ്പോൾ അവൻ മനസ്സിലാക്കിയല്ലോ അവന്റെ പാപത്തിന് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ട്, ഖേദിക്കാത്ത പക്ഷം അവന് ആ പാപത്തിന് പിടികൂടുന്നവനായ ഒരു റബ്ബുണ്ട് എന്നവൻ മനസ്സിലാക്കിയല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന. വീണ്ടും ആ മനുഷ്യൻ തെറ്റാവർത്തിക്കുന്നു, അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഇരു കൈകളും നീട്ടി ഖേദിച്ചുകൊണ്ട് ദുഃഖത്തോടുകൂടി ആ മനുഷ്യൻ പറയുന്നു, റബ്ബി ഗ്ഫിർ ലീ, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരേണമേ. അള്ളാഹു പറയുന്നു, ഇല്ല, കുഴപ്പമില്ല, അവന് മനസ്സിലാക്കിയല്ലോ അവന് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ടെന്ന്, അവൻ മനസ്സിലാക്കിയല്ലോ അവന്റെ പാപങ്ങൾക്ക് അവന് ശിക്ഷ നൽകുന്ന ഒരു റബ്ബുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയല്ലോ. മൂന്നാം തവണയും അപ്രകാരം അവൻ ചെയ്യുമെന്ന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന, ഖദ് ഗഫർതു ലി അബ്ദി ഫലിയഫ്അൽ മാ ഷാ, എന്റെ ദാസൻ എന്ത് പ്രവർത്തിക്കുന്നുവോ അത് കുഴപ്പമില്ലാത്തതാകുന്നു, മറിച്ച് ഞാൻ അവന്റെ മുഴുവൻ പാപങ്ങളും ഇതാ പുറത്തു കൊടുക്കുന്നുവെന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വലാ റൈ അന്ന ഹുസ്നൽ ദന്നി അന്നമാ യകൂനു ബിൽ ഇഹ്സാൻ, അല്ലാഹുവിനെക്കുറിച്ച് ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുക എന്ന് പറയുന്നത് എല്ലാ അധർമ്മങ്ങളിലും തന്റെ ജീവിതത്തെ കുത്തഴിഞ്ഞ ജീവിതമായി നയിക്കുകയും ശേഷം അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് എന്താണതെന്നറിയുമോ, ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് വലാ റൈബ അന്ന ഹുസ്നദ് ദന്നി ഇന്നമാ യകൂനു മഅൽ ഇഹ്സാൻ, അത് കൃത്യമായ ഇഹ്സാനോട് കൂടിയാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവൃത്തി കാണുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക, അല്ലാഹുവിനെ നീ ആരാധിക്കലാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്, ഏതുപോലെ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി. അപ്രകാരം നല്ല മനസ്സിന്റെ വക്താവായി ജീവിതത്തിലുള്ള തെറ്റുകുറ്റങ്ങൾക്ക് പാപമോചനം ചോദിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണേ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ വലിയ സ്ഥാനമുണ്ടായിരിക്കുന്നതാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله من سوكش جورد നന്മ ചെയ്യുന്നവരായി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഒരു പ്രതീക്ഷയാണ്,
അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തയാണ് മനുഷ്യന്റെ മനസ്സിന് ഏറ്റവും ഊഷ്മളമായ സന്തോഷവും സമാധാനവും നൽകുന്നത്. ഏത് സന്ദർഭങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുവാനും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുവാനും സാധിക്കുന്ന ഒരു നല്ല മനസ്സിന് ഉടമയാകുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുക എന്നത് നമ്മുടെ പ്രവർത്തനത്തിലുണ്ടായിരിക്കേണ്ടത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്നതായ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാത്രമല്ല അവൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത്. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ പരീക്ഷണം തന്നെയാണ്. അതിനെ നമ്മൾ നന്മയിൽ വിനിയോഗിക്കുക, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, കാരുണ്യവാനായ റബ്ബിനെ ധിക്കരിക്കാതിരിക്കുക. മഹാനായ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ, അഹ്സന ദന്ന ബിറബ്ബിഹി ഫഅഹ്സന അൽഅമൽ, അവൻ തൻ്റെ റബ്ബിനെ കുറിച്ച് അവൻ നല്ലതാണ് ചിന്തിച്ചത്, റബ്ബിനെ കുറിച്ച് അവൻ്റെ ചിന്ത നന്നായപ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങളും നന്നായി. എന്നാൽ വഇന്നൽ ഫാജിറ അസാഅ ദന്ന ബിറബ്ബിഹി ഫഅസാഅ അൽഅമൽ, എന്നാൽ തമ്മാടിയായ അധർമ്മകാരിയായ ഒരു മനുഷ്യൻ, അവന് തൻ്റെ റബ്ബിനെ കുറിച്ചുള്ള അവൻ്റെ ചിന്തകളും മോശമായിരുന്നു, അവൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ മോശമായിത്തീരുന്നു. അങ്ങനെ നമ്മൾ ആവാതിരിക്കുക, റബ്ബിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുകയും ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും എൻ്റെ മുന്നിൽ എൻ്റെ റബ്ബിൻ്റെ മാർഗം ബാക്കിയാണ്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ ബാക്കിയാണ്, അവനെന്നെ കൈവിടില്ല എന്ന ബോധത്തോടുകൂടി യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗുഹയിൽ കഴിച്ചുകൂട്ടുന്ന രഹസ്യമായി താമസിക്കുന്ന സമയത്ത്, ഹിജ്റ പോകുന്ന വേളയിൽ അവിടെ മക്കാ മുശ്രിക്കുകൾ വന്ന് അവരെ തെരയുന്ന സമയത്ത് അവർ പറയുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയുണ്ടായി, ലൗ അന്ന അഹദഹും നദറ തഹ്ത ഖദമിഹി ലറാന, അവരെങ്ങാനും ഒന്ന് കാലിന്റെ അടിയിലേക്ക്, നമ്മളെ അന്വേഷിക്കണമെന്നില്ല, ഒന്ന് കാലിന്റെ താഴേക്കൊന്ന് അവർ നോക്കിയാൽ നമ്മൾ കാണും റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മാ വന്നുക ബിഹ്നാ വല്ലാഹു സാലിഫുഹുമാ, രണ്ടുപേരെ കുറിച്ച് നീ എന്താണ് അബൂബക്കർ ചിന്തിക്കുന്നത്, അവരിൽ മൂന്നാമൻ അള്ളാഹു ആയിരിക്കെ എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിലുള്ള ശുഭപ്രതീക്ഷ കൈവിടാതിരിക്കുക, കർമ്മങ്ങൾ നന്നാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സന്താനങ്ങളെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന കുറേ സഹോദരങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين 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 برحمتك يا أرحم الراحمين. واغفر لنا.